السلام عليكم. صباح الخير، كيف الحال انتم؟ زين الحمد لله. നമ്മളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നഹ്വാണ് പഠിച്ചത് അല്ലേ? നഹ്വിന്റെ ഒരു ഭാഗം ഏതായിരുന്നു? നഅത്ത് മൻഊത്ത്. നല്ല വിശദമായി നമ്മൾ ഓരോ ഭാഗങ്ങളിൽ വരുന്നതും അതിന്റെ ചിഹ്നവും ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ പാഠം തുടങ്ങിയപ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ശക്ഷകത്തുൽ അസാഫിയർ അല്ലെ. ശക്ഷകത്ത് എന്ന് പറഞ്ഞാൽ ചിൽച്ചിൽ നാദം. ആരുടെയാണ്? അസാഫിയർ, കുരുവികളുടെ. അറബിയിൽ ഇങ്ങനെ ഓരോരുത്തരുടെയും ശബ്ദം ഉണ്ടാക്കുന്നതിന് ഓരോ പേരുകളാണ് അതിന്റെ ക്രിയ ഉപയോഗിക്കുന്നത്. യുഷക്ഷിക്കു എന്ന് പറഞ്ഞാല് കിളി കരയുന്നതിനാണ് യുഷക്ഷിക്കുൽ അസാഫിയർ അല്ലെ, യുഷക്ഷിക്കുൽ ഉസ്ഫൂർ അങ്ങനെ ഉപയോഗിക്കും. അറബിയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് പലതിലും പല പദങ്ങൾ. ഹൈവാനാത്ത് മൃഗങ്ങള്, തുയൂറ് പക്ഷികൾ, ഓരോരുത്തർക്കും ഓരോ പദങ്ങളാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കോഴിയാണെങ്കിലോ സാഹദീക്കു, അപ്പൊ അതിന്റെ മുലാരിയാകുമ്പോ യസീഹദീക്കു, കോഴി പോകുന്നു. ഞാൻ നായയാണെങ്കിലോ കൽബ്, നായക്ക് പറയുന്നത് കൽബ്. എൻബഹുൽ കൽബു, എൻബഹുൽ കൽബു, നായ കുരച്ചു. കാളയാണെങ്കിലോ കാളയ്ക്ക് പറയുന്നത് എന്താ? സൗറ്, സൗറാണ് കാള. യഹൂറു സൗറു, കാള അമറി. എന്താ പറയുന്നത്? കാള അമർന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്? മലയാളത്തിൽ തന്നെ അതിന് വേറൊരു വാക്കുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അറബിയിൽ പറയുന്ന എങ്ങനെയാ? സൗറ് കാള, യഹൂറു സൗറു, കാള അമറുന്നു. യഹൂറു സൗറു, കാള അമറുന്നു. കാക്ക കരയുന്നു എന്നുള്ളതിന് എന്ത് പറയും? കാക്കയ്ക്ക് എന്താ പറയുന്ന മക്കളെ? കാക്ക ഉറാബ്. മക്കളൊക്കെ എല്ലാരെയും ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് ഉറാബ്. കാക്ക എന്നു, എന്നു ഉറാബു, കാക്ക കരയുന്നു. എന്നുറാബു, കാക്ക കരയുന്നു. സിംഹം ഗർജിക്കുന്നതിന് എന്ത് പറയും? സിംഹത്തിന് എന്താ പറയുന്നേ? അസദുൻ, അസദുൻ സിംഹം. യസ്അറു, യസ്അറുൽ അസദു, സിംഹം ഗർജിക്കുന്നു. യസ്അറുൽ അസദു. യമൂഉൽ കിത്തു, യമൂഉ കരയുന്നു. ആരാണ്? കിത്ത്, പൂച്ച കരയുന്നതിന് അതാ പറയുന്നത്. ഇനി നായയാണെങ്കിലോ കൽബ്, നായക്ക് പറയുന്നത് കൽബ്. നായയാണെങ്കിൽ എങ്ങനെ പറയും? എൻബഹു, എൻബഹുൽ കൽബു, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എൻബഹുൽ കൽബു. ഇനി കോഴിയാണെങ്കിലോ യസീഹദീഖു, സ്വാഹ കൂവി, സ്വാഹദീഖു. അതിന്റെ മുലാരിയായിട്ടുള്ള ഭാഗം എങ്ങനെയാണ്? അത് മുലാരിയല് വരുമ്പോ യസീഹു, യസീഹദീഖു, യസീഹദീഖു, കോഴി കൂവി. ഇതാ നോക്കിയോ, അല്ല സ്വാത്ത് ശബ്ദങ്ങൾ, അല്ലോ സ്ഫൂർ കുരുവി, കുരുവി ഉണ്ടാക്കുന്നത്. യുഷക്ഷിക്കു ചിലച്ചുകൊണ്ടിരിക്കുന്നു. അദീക്ക് കോഴി, യസീഹു കൂവുന്നു. അസൗറ് കാള, യഹൂറു അമറുന്നു. അൽ കൽബു നായ, യൻബഹു കുരയ്ക്കുന്നു. അൽ ഖിത്തു പൂച്ച, യമൂഉ കരയുന്നു. അൽ അസദു സിംഹം, യസ്അറു ഗർജിക്കുന്നു. അൽ ഖുറാബു കാക്ക, യൻഅഖു കരയുന്നു. മക്കളെല്ലാവരും ഈ വാക്കുകളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കണം. അസ്സലാമ, ശുക്രാൻ ലക്കും.